കേരള സമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്ത ശാസ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച ദുരൂഹത നീക്കാൻ തുടരന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പുതിയ തെളിവുകൾ ഇല്ല എന്ന് കോടതിയിൽ, ഏറ്റവും ഒടുവിൽ കോടതിയിൽ പുതിയ തെളിവുകൾ എത്താത്തതുകൊണ്ട് തുടരന്വേഷണത്തിൻ്റെ സാധ്യതകളില്ല എന്ന നിലപാടായിരുന്നു കോടതിയിൽ സർക്കാർ സ്വീകരിച്ചത്. ആശയക്കുഴപ്പം ഉണ്ടാകുന്ന, ആശയ വ്യക്തതയില്ലാത്ത ഇത്തരത്തിലുള്ള നിലപാടിനെതിരെ കേരളത്തിൽ വിവിധ ഘട്ടങ്ങളിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലൊക്കെയും സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ തെളിവുകളില്ല എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇത് ആഭ്യന്തരമന്ത്രി ശാസ്വതീകാനന്ദയുടെ മരണത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ADGP ആനന്ദകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക, തുടരന്വേഷണം നടക്കുക എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അല്പം മുമ്പ് അറിയിച്ചു. People TV യിലൂടെയാണ് ബാർ കോഴക്കേസ് എന്നതുപോലെ തന്നെ ശാസ്വതീകാനന്ദയുടെ മരണവും People TV യാണ് പുറത്തെത്തിച്ചത്. ബിജു രമേശ് ആയിരുന്നു People TV യിലൂടെ വെളിപ്പെടുത്തിയത്. തുടരന്വേഷണത്തിൻ്റെ സാധ്യതകൾ എന്ത് എന്ന് അന്വേഷിക്കുമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നത്. സുധീരൻ അടക്കമുള്ളവർ, VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ ഒക്കെയും വിവിധ കോണുകൾ People TV കൊണ്ടുവന്ന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയിരുന്നു. ഇത്തരത്തിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പുറത്ത് ഇത് പറഞ്ഞ സർക്കാർ കോടതിക്ക് മുറിക്കുള്ളിൽ ഇത്തരത്തിൽ നിലപാടാണ് സ്വീകരിച്ചത്. തുടരന്വേഷണത്തിൻ്റെ സാധ്യതകളില്ല, തെളിവില്ല എന്നായിരുന്നു കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തുടരന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകനുമായ ഭാസുരേന്ദ്ര ബാബു ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, കോടതി ചോദിക്കുന്നു, People TV കൊണ്ടുവന്ന ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരളം ചർച്ച ചെയ്ത ഒരു സംഭവം, ശാസ്വതീകാനന്ദയുടെ മരണത്തിൻ്റെ തുടരന്വേഷണ സാധ്യതകൾ, കോടതിയിൽ കാര്യങ്ങൾ എത്തുന്നു, കോടതി പോലും ചോദിക്കുന്നു നീന്തലറിയാവുന്ന ശാസ്വതീകാനന്ദ എങ്ങനെ മുങ്ങി മരിച്ചു എന്ന്. അന്നേരം സർക്കാർ എടുത്തിരുന്ന നിലപാട് ഇതായിരുന്നു, ഒരു തെളിവില്ലാത്തതിനാൽ തുടരന്വേഷണത്തിന് സാധ്യതകളില്ല എന്ന്. ഒടുവിൽ ഇതാ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു തുടരന്വേഷണം ശാസ്വതീകാനന്ദയുടെ മരണത്തിൽ. എങ്ങനെ കാണാം ഇതിനെ? അല്ല, ഇതിനകത്ത് തുടരന്വേഷണം പാടില്ല എന്ന് മന്ത്രി പറഞ്ഞിരുന്നില്ല. പക്ഷെ അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് പുതിയ എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ മാത്രമേ പുനരന്വേഷണം സാധ്യമാകൂ. അപ്പം നിയമപരമായി പുനരന്വേഷണം അസാധ്യമാണെന്ന നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് നല്ല കാര്യമായിരിക്കുമ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ പുതിയ തെളിവ്, അദ്ദേഹം പറഞ്ഞ പുതിയ തെളിവ് ഒന്നും വന്നിട്ടില്ല. പഴയ സന്ദേഹങ്ങൾ പഴയ ആളുകൾ തന്നെ ഉന്നയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് എന്താണ് ഇപ്പോൾ പുതിയ തെളിവുകളുടെ അഭാവത്തിലും അദ്ദേഹം അതിന് തയ്യാറായത് എന്നാണ് നാം ആലോചിക്കേണ്ടത്. അത് നിശ്ചയമായും ഒരുപക്ഷെ മലയാളി സമുദായത്തിൽ ഈ പ്രമേയത്തിന്റെ മേൽ ചെലുത്താൻ കഴിഞ്ഞ സമ്മർദ്ദം തന്നെയായിരിക്കും. വാസ്തവത്തില് ഒരു രാഷ്ട്രീയ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ശാസ്ത്രീയാനന്ദ സ്വാമികളുടെ മരണത്തെ സംബന്ധിച്ച ദുരൂഹത ഉയർത്തപ്പെട്ടത്. ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും പല ആളുകളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പുനരന്വേഷണമോ തുടരന്വേഷണമോ ആവശ്യപ്പെട്ടിട്ടും നടക്കാതെ പോയത് അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ അഭാവമായിരുന്നു. ഇത്തവണ വെള്ളാപ്പള്ളി നടേശൻ വിവാദഭൂഷണായി തീർന്നത് ഒരു രാഷ്ട്രീയ ഒരു സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്ന് നാം ഓർക്കണം. അത് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ വീക്ഷണ മാറ്റത്തിന് ആഭ്യന്തരമന്ത്രിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. അതായത് ശ്രീ ഭാസുരേന്ദ്ര ബാബു ഇങ്ങനെ, അതായത് പുറത്തൊക്കെ ഇത്തരത്തിൽ തുടരന്വേഷണത്തിന്റെ സാധ്യതകൾ വേണ്ടി വന്നാൽ സ്വീകരിക്കുമെന്നിരുന്ന എന്ന് പറഞ്ഞിരുന്ന സർക്കാർ, പക്ഷേ ഇതിന്റെ യഥാർത്ഥ അന്തസ്സത്ത നടക്കേണ്ട കോടതിക്ക് മുന്നിൽ പറഞ്ഞിരുന്നത് മറ്റൊരു നിലപാടായിരുന്നു. അതെങ്ങനെ ഇപ്പോൾ തുടരന്വേഷണത്തിന്റെ സാധ്യതകളിലേക്ക് ഒടുവിൽ സർക്കാരിലേക്ക് വരാനായി? ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു ദയവായി തുടരുക, ആനത്തലവട്ടം ആനന്ദൻ കുടിച്ചിരുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ എങ്ങനെ കാണുന്നു ഇതിനെ? ശാസ്ത്രീകാനന്ദ സ്വാമികളുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ വലിയൊരു വികാരം ഉയർന്നുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം, അത് CBI അന്വേഷണം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. തുടരന്വേഷണത്തിന് നടത്തേണ്ടതില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയം ഉയർന്നുകൊണ്ടപ്പോൾ നടന്നത്. പുതിയ തെളിവുകളും പുതിയ വെളിപ്പെടുത്തലുകളും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഈ തുടരന്വേഷണം അങ്ങനെയെങ്കിലും തേച്ചുമാച്ച് കളയാനുള്ളതാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആദ്യത്തെ സംശയമുണ്ട്. ജനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണത്തിനാണ് ഗവൺമെന്റ് തയ്യാറാക്കേണ്ടത്. ഒട്ടേറെ ആൾക്കാർ അന്ന് ഈ ശിവഗിരി സംഭവം ഉണ്ടാകുമ്പോൾ അന്ന് അതേക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ നിയോഗിക്കപ്പെട്ട ആ സമിതിയുടെ കൺവീനറായിരുന്ന ശ്രീ കടവൂർ ശിവരാജൻ അവസ്ഥ മന്ത്രി
അദ്ദേഹവും ഇന്നലെ വെളിപ്പെടുത്തുകയുണ്ടായി സ്വാമിയുടെ മരണം സംബന്ധിച്ച് ദുരൂഹതയുണ്ട്, അന്വേഷണം ആവശ്യമാണെന്ന്. അപ്പൊ അതെല്ലാം അത്തരം പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിരിക്കുകയാണ്. ഈ കടവ് ശിവദാസൻ അന്നത്തെ മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്, സംസ്ഥാന മന്ത്രിയാണ്. അദ്ദേഹം അന്ന് ശിവഗിരി സംഭവമായി അന്വേഷിക്കാൻ നിയുക്തമായ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. അദ്ദേഹമാണ് ഇന്നലെ ഈ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതേക്കുറിച്ച് സംശയമുണ്ട്. ഒരു കാരണവശാലും നീന്തൽ നന്നായി അറിയാവുന്ന സ്വാമിയാനന്ദ മരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണം. ഇതൊക്കെ കുറിച്ചെല്ലാം ഒരു വ്യക്തത, ഒരു സുതാര്യത വേണം. ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം. ആ വിധത്തിലുള്ള ഒരു അന്വേഷണമാണ് ഗവൺമെന്റ് നടത്തേണ്ടത്. ഈ വസ്തുതകളൊക്കെ നമസ്കരിക്കാനും മൂടി വെക്കാനും തക്ക വിധത്തിലുള്ള ഒരു അന്വേഷണം വന്നാൽ അത് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ആവശ്യമാണ്. അതായത് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അതായത് സർക്കാർ കോടതിയിൽ സ്വീകരിച്ച ആസിഫ് അലി ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിരത്തിയ വാദങ്ങൾ ഇതായിരുന്നു, ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംശയങ്ങൾ പൊതുസമൂഹം ഉയർത്തിയിരുന്ന ആ സംശയം കോടതിക്ക് തന്നെ ഉണ്ടാവുകയും കോടതി ചോദിക്കുകയും ചെയ്ത ഘട്ടത്തിലൊക്കെയും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത്, ആസിഫ് അലി കോടതിയിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു, പുതിയ തെളിവുകളില്ലാത്തത് കൊണ്ട് അത്തരത്തിലൊരു അന്വേഷണത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് തുടരന്വേഷണം എന്ന സാധ്യതയിലേക്ക് നീങ്ങേണ്ടി വരുന്നു. പൊതുസമൂഹം, പ്രത്യേകിച്ച് പീപ്പിൾ ടി വി ആണ് ഈ വിഷയം പുറത്ത് എത്തിക്കുന്നത്, ബിജു രമേശാണ് ഇത് വെളിപ്പെടുത്തുന്നത്. തുടർന്ന് പൊതുസമൂഹം ഉയർത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർക്കാരിന് വഴങ്ങേണ്ടി വന്നതാണോ ഈ വിഷയം? ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളെയും കാണേണ്ടതുണ്ടോ ആനത്തലവട്ടം ആനന്ദൻ? തീർച്ചയായും പൊതുസമൂഹത്തിൽ ഉയർന്ന ആശങ്ക, അന്ന് രാഷ്ട്രീയമായി ബന്ധമുള്ള ആളുകളുടെ വെളിപ്പെടുത്തലുകൾ, പക്ഷേ ബാലേഷ്മുള്ള പറയുന്നുണ്ട് അദ്ദേഹം യു ഡി എഫിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും കണ്ടിട്ടാണ് തലേ ദിവസം സംസാരിച്ചിട്ടാണ് ശാശ്വതികാനന്ദ പോകുന്നത്. അവരെയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് സംശയം, ഉമ്മൻചാണ്ടി ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ഇക്കാര്യത്തിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ്. കോടതിയുടെ പരാമർശം വ്യക്തമായി വരികയുണ്ടായി. ഇതൊക്കെ വന്നപ്പോ ഈ ഗവൺമെന്റ് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതിനെ വെള്ളം പൂച്ചാൻ എന്ന ഒരു പ്രഹസനമായിട്ടാണ് ഈ അന്വേഷണമെങ്കിൽ അതുകൊണ്ട് ഈ പൊതുസമൂഹം തൃപ്തിപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ വിഷയത്തിൽ നിന്ന് മാറുകയല്ല, പക്ഷേ ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ ഉചിതമായതുകൊണ്ട് മാത്രം ശ്രീ ആനത്തലവട്ട ആനന്ദന്, ബിജു രമേശാണ് പീപ്പിൾ ടി വിയിലൂടെ ആദ്യമായി ഈ രണ്ട് കേസുകളും, ബാർക്കോഴ കേസും ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളെയും അനാവരണം ചെയ്തത്. അങ്ങനെയെങ്കിൽ ഒരു കേസിൽ ബിജു രമേശ് സ്വീകാര്യനും മറ്റൊരു കേസിൽ ബിജു രമേശ് കള്ളം പറയുകയും ചെയ്ത നിലപാട് സർക്കാരിന് എങ്ങനെ സ്വീകരിക്കാനാകുന്നു? തുടരന്വേഷണത്തിൻ്റെ സാധ്യതകൾക്ക് കോടതി ഇടപെടുന്നതിലേക്ക് ബാർക്കോഴ കേസ് പോലെ ഇതിലേക്കും പോകാതിരിക്കാനുള്ള ഒരു പ്രതിരോധമായി ഈ വിഷയത്തെ ആരെങ്കിലും നിരീക്ഷിച്ചാൽ കുറ്റം പറയാനാകുമോ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ? അല്ല, ഗവൺമെന്റിന് താല്പര്യമുള്ള കാര്യത്തിലാണെങ്കിൽ ബിജു രമേശ് ഇക്കാര്യത്തിൽ പറയുന്നത് കളവല്ല, വിശ്വസനീയമല്ല. ഗവൺമെന്റ് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ബിജു രമേശിന്റെ മൊഴിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് അത് അംഗീകരിക്കാത്ത പറയും. അങ്ങനെ ഒരു ഇരട്ടത്താപ്പാണ് എടുക്കുന്നത്. ഇവിടെ ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്ത് പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. ബിജു രമേശ് ആയതുകൊണ്ട് അതിനെ അവിശ്വസിക്കാനോ അതിന് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല. പറയുന്ന കാര്യമെന്ത്, അതിൽ കഴമ്പുണ്ടോ എന്നാണ് എടുക്കേണ്ടത്. ബിജു രമേശാണോ വേറെ ഏതെങ്കിലും ശങ്കരൻകുട്ടിയാണോ അതൊന്നും അല്ല പ്രശ്നം എടുക്കേണ്ടത്. പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ, പ്രസക്തിയുണ്ടോ, ഇതാണ് എടുക്കേണ്ടത്. അല്ലാതെ വ്യക്തിയെ നോക്കിയിട്ട് പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയും ശരിയല്ല. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ദയവായി തുടരുക. ശ്രീ ഭാസുരേന്ദ്ര ബാബുവിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോയാൽ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആനത്തലവട്ടം ആനന്ദൻ നിരീക്ഷിച്ചതുപോലെ കേരളത്തെ ഇപ്പോൾ ശാശ്വതീകാനന്ദയുടെ സഹോദരി ശാന്ത ചേരുകയാണ്. ശ്രീമതി ശാന്ത, കേൾക്കാമോ? ശാശ്വതീകാനന്ദ സ്വാമികളുടെ സഹോദരിയായ ശാന്തയാണ് ടെലിഫോൺ ലൈനിലുള്ളത്. ശാന്ത, കേൾക്കാമോ? തീർച്ചയായും ബാസുരേന്ദ്ര ബാബുവിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകുന്നു ശാന്ത എത്തും വരെ. ശ്രീ ബാസുരേന്ദ്ര ബാബു, കേൾക്കാമെങ്കിൽ, അതായത് ഇത്തരത്തിൽ കേരളത്തെ ഇന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാർ അനാസ്ഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളെ മുൻനിർത്തുന്ന ഒരു വിഷയം, രണ്ട് വിഷയങ്ങൾ, ബാർക്കോഴ കേസും ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണത്തിലെ ദുരൂഹതയും സംബന്ധിച്ച കാര്യങ്ങൾ പീപ്പിൾ ടി വിയാണ് പുറത്തെത്തിച്ചത്. ഇതിന് നിദാനമായത് അല്ലെങ്കിൽ നിദാനമായത് ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തലാണ്.
ബിജു രമേശ് വെളിപ്പെടുത്തിയ ആ വിഷയത്തെ സംബന്ധിച്ച് ഒന്നിൽ സർക്കാർ സ്വീകരിക്കുകയും മറ്റൊന്നിൽ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പുണ്ടോ? ആനത്തലവട്ടം ആനന്ദൻ നിരീക്ഷിച്ചതുപോലെ ഈ ഘട്ടത്തിൽ അത് ചർച്ചയ്ക്ക് എത്തിക്കൂടെ? അല്ല, അതിനെ സംബന്ധിച്ച് അത് പകൽ പോലെ വ്യക്തമാണ് അതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം. കാരണം ഈ ബാർ കോഴക്കേസ് എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒഴിവാക്കാനോ ഒതുക്കാനോ സർക്കാരിന് കഴിഞ്ഞില്ല. ഇപ്പോഴാകട്ടെ അതിനെ സംബന്ധിച്ച് അന്വേഷണം തുടരണമെന്ന് കോടതി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതേ പതി തന്നെ ഈ കാര്യത്തിലും ഒരു നിരീക്ഷണം വന്നുകൂടായികയില്ല. കാരണം കൃത്യമായും ബിജു രമേശിന്റെ ആക്ഷേപം ഇന്നയാൾ ഇന്നയിടത്ത് വെച്ച് ഇദ്ദേഹത്തെ ശ്രീ ബാസുരേന്ദ്രബാബു, ശ്രീ ബാസുരേന്ദ്രബാബു, താങ്കൾ ടെലിഫോൺ വ്യക്തമല്ല ഈ ഘട്ടത്തിൽ. ഒരുപക്ഷെ ശാന്ത ഒരിക്കൽ കൂടി ചേരുകയാണ്. ശാശ്വതീകാനന്ദ സ്വാമികളുടെ സഹോദരി ശാന്ത ഒരിക്കൽ കൂടി ചേരുന്നു. ശാന്ത, ശ്രീമതി ശാന്ത, കേൾക്കാമോ? കേൾക്കാം. സ്വാമികളുടെ മരണം സംബന്ധിച്ച ഇതിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒടുവിൽ സർക്കാർ. അതെ. എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. പിന്നെ തുടരന്വേഷണം വന്നതിൽ വളരെയേറെ സന്തോഷം. എന്താ പറയണ്ടെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. പക്ഷേങ്കിൽ ഇതെങ്കിലും നല്ല രീതിയിൽ സത്യസന്ധമായ ഒരു അന്വേഷണം ആവണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങളുടെയൊക്കെ ആവശ്യം ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നായിരുന്നില്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്? പക്ഷേ അതല്ലല്ലോ ഇപ്പോൾ സംഭവിച്ചത്. അതിൽ നിരാശയുണ്ടോ? നിരാശയുണ്ട്. ഉണ്ട്. ശ്രീമതി ശാന്ത, ദയവായി തുടരുക. ബിജു രമേശ് തന്നെ പീപ്പിൾ ടി വിയിലൂടെ ഇതാ ഒരിക്കൽ കൂടി എത്തുന്നു. ബിജു രമേശ്, കേൾക്കാമെങ്കിൽ താങ്കളുടെ രണ്ടാമത്തെ ആവശ്യവും ഇതാ സാധൂകരിച്ചിരിക്കുന്നു. ഒരുപക്ഷേ താങ്കൾ ബാർകോഴ കേസിൽ പറഞ്ഞ കാര്യങ്ങളിൽ ജുഡീഷ്യറിയുടെ ഇടപെടലാണ് ഒരിക്കൽ ഒരുപക്ഷെ തുടരന്വേഷണത്തിന്റെ സാധ്യതകളിലേക്ക് പോയതെങ്കിൽ ഇവിടെ ഇതാ ജുഡീഷ്യറിയിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്ന ഘട്ടം വരെയും പിന്മാറി നിന്ന സർക്കാർ ഒടുവിൽ ഇതാ സമ്മതിച്ചിരിക്കുന്നു തുടരന്വേഷണത്തിന്. ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ കാണുന്നു സമഗ്രമായി താങ്കളുടെ വിലയിരുത്തൽ? നമ്മൾ എപ്പോഴും നോക്കിയാലും ഏതൊരു കൊലപാതകമായാലും ഏതൊരു ക്രൈം ആയാലും അത് വർഷങ്ങൾ കഴിഞ്ഞാലും അത് എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ശാശ്വതീകാനന്ദ സ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടരന്വേഷണത്തിനുള്ള സാധ്യത പുറത്തു വന്നത്. പക്ഷേ ഇത് ജേക്കബ് തോമസിനെ കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഡി ജി പിക്ക് നൽകുകയും ഈ പറയപ്പെടുന്ന സ്വാമിയുടെ സഹോദരങ്ങൾ ചെന്നത് വളരെ മോശമായി അവരോട് പ്രതികരിച്ചു എന്നുള്ളതാണ് എനിക്ക് അറിയാം, അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ആരാണ് അങ്ങനെ പ്രതികരിച്ചത്? അത് അവരിപ്പോ ലൈനിലുണ്ടല്ലോ, അവരോട്. ശ്രീമതി ശാന്ത, ശാന്തയിലേക്ക് തന്നെ പോകാം. തീർച്ചയായും ബിജു രമേശ് ഫോൺ കട്ട് ചെയ്ത് പോകരുത്, താങ്കൾ വേണം തുടരണം. ശ്രീമതി ശാന്ത, അത്തരത്തിൽ മോശമായി ഈ തുടരന്വേഷണത്തിന്റെ സാധ്യതകളുമായി നിങ്ങൾ വേദനയോടുകൂടി അധികൃതരുടെ മുന്നിൽ എത്തിയപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും അലോസരങ്ങൾ അത്തരത്തിൽ ഉണ്ടായോ? ശാന്ത, അത് പിന്നെ ഡി ജി പി ആയിട്ടുള്ള സാറിനെ കാണാൻ പോയപ്പോ വളരെ വിഷമമുണ്ടാക്കുന്ന രീതിയിലാണ് സാറിന്റെ പ്രതികരണം വന്നത്. ആരാ, സെൻകുമാർ ആണോ? അതെ അതെ. ടി പി സെൻകുമാർ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് അന്വേഷണത്തിന്റെ അത് ഇനി തുടരന്വേഷണം എന്തിനാണെന്നാ ചോദിച്ചത്. നിങ്ങളപ്പോൾ ഇതിന്റെ കാര്യങ്ങളും ഇതിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ ബിജു രമേശ് നടത്തിയതും നിങ്ങൾക്കുണ്ടായ സംശയങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ഏത് രീതിയിലാണ് അദ്ദേഹം നിങ്ങളോട് പ്രതികരിച്ചത്? പറയൂ. അദ്ദേഹം പിന്നെ ഞങ്ങളോട് അതൊന്നും പറയാനുള്ള അവകാശം നമുക്ക് കിട്ടിയില്ല. അദ്ദേഹം അങ്ങനെ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ഇത് തന്നിട്ടില്ല. അദ്ദേഹം തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ കേട്ട് വളരെ വിഷമത്തോടുകൂടി ഞങ്ങൾ തിരിച്ചും പോരുന്നു. അതായത് ടി പി സെൻകുമാർ ഏതെങ്കിലും ഒക്കെ സ്വാധീനങ്ങളിൽ ആരെങ്കിലെയും ഒക്കെ സമ്മർദ്ദത്തിലാണത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ ശ്രീമതി ശാന്ത? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാറേ. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കി. അതേറിയും വിഷമമുണ്ടാക്കി. അതായത് സ്വന്തം സഹോദരന്റെ മരണം, കേരളം അറിയപ്പെടുന്ന ഒരു സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട ചില പുതിയ തെളിവുകൾ എത്തി എന്ന സംശയങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന സമയത്താണ് ശാന്ത ഇത്തരത്തിൽ പരാതിയുമായി നിങ്ങളടക്കമുള്ളവർ ചെല്ലുന്ന കുടുംബാംഗങ്ങൾ. അവരോടാണ്, നിങ്ങളോടാണ് ഇത്തരത്തിൽ ഡി ജി പി മോശമായി പെരുമാറിയത്? ശാന്ത, അതിൽ വിഷമമുണ്ടായോ? ഡി ജി പിയുടെ ആ പെരുമാറ്റത്തിൽ അന്ന് വിഷമമുണ്ടായിരുന്നോ? ഡി ജി പിയുടെ പെരുമാറ്റത്തിൽ ഞങ്ങൾ അങ്ങേറ്റം ഒരുപാട് ഞങ്ങൾ സങ്കടപ്പെട്ടാണെന്ന് പോരുന്നത്.
വളരെ വ്യക്തം, വളരെ വ്യക്തം. നന്ദി ശ്രീമതി ശാന്ത. ഈ ഘട്ടത്തിൽ ഒരു പക്ഷേ സന്തോഷം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ദുഃഖം ഒപ്പം സന്തോഷം തുടരന്വേഷണത്തിൻ്റെ ഇത് ശാന്തയെ ഒരു പക്ഷേ വൈകാരികമായി അനുവദിക്കുന്നുണ്ടാവില്ല. ആ ശബ്ദങ്ങളിൽ നിന്ന് തന്നെ നമുക്കറിയാം. ബിജു രമേശിലേക്ക് അറിയാം, ബിജു രമേശ് അത്തരത്തിൽ DGP എങ്ങനെ പെരുമാറുന്നു? വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ട ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ ഇത്തരത്തിൽ പെരുമാറാനാകുന്നു? അത് ആരുടെ സമ്മർദ്ദം? എന്തൊക്കെ കാര്യങ്ങൾ ബിജു രമേശ് താങ്കൾക്ക് ബോധ്യമായ അത്തരം കാര്യങ്ങൾ കൂടി? അവര് അവരോട് പറഞ്ഞു വെച്ചാൽ ഈ ഇതൊക്കെ മരിച്ചുപോയതാണ്, അതൊക്കെ അന്വേഷിച്ച് തീർന്നതാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞു കേട്ടിട്ട് രാഷ്ട്രീയക്കാരെ ചട്ട് വലുതായിട്ട് നടക്കുന്നത് വേറെ പണിയൊന്നുമില്ല നടക്കുന്നത്. അപ്പോഴാണ് പിന്നെ കൂടെ ഉണ്ടായിരുന്ന അവർ പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയക്കാരൊന്നും അല്ല, ഞങ്ങളുടെ സ്വന്തം സഹോദരന്റെ മരണം അന്വേഷിക്കാനാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് നിനക്ക് വരെ ഇതൊന്നും പറഞ്ഞു നടക്കാൻ വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ മോശമായി സംസാരിച്ചുകൊണ്ട് വന്നിട്ട് അവർ കരയുകയായിരുന്നു പറയുമ്പോ. ജേക്കബ് തോമസ് സാർ അയാൾ ഇതുവരെ ജീവിച്ച് ഒരു കേസെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അയാളോട് അയാളെ പൊക്കി പിടിച്ചോണ്ട് നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാരാണ് അയാളെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞ് അവരെ ഈ അവരെ സ്വന്തം സഹോദരന്റെ മരണം അന്വേഷിക്കണമെന്നൊരു റെപ്രസെന്റേഷൻ കൊണ്ട് കൊടുത്തതിന് അവരെ 10 മിനിറ്റ് നിലം തൊടാതെ ഫയർ ചെയ്തു. അഡ്വക്കേറ്റ് പോയ അഡ്വക്കേറ്റും പറഞ്ഞായിരുന്നു വളരെ മോശമായി സംസാരിച്ചു. അപ്പൊ പിന്നെ എന്താ അഡ്വക്കേറ്റ് പറഞ്ഞു സാർ അവര് വേറെ പരാതിക്കാരോ മറ്റൊന്നും അല്ല, അവരുടെ സഹോദരന്റെ മരണം അന്വേഷിക്കണമെന്നുള്ള ഒരു ഗിവൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാറിപ്പോ വളരെ ഇതായിട്ട് സംസാരിച്ചു കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യം അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു. അത്ര മോശം ഇതായിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം ഷൗട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. പിന്നെ ആ അത് തന്നെയാണ് ബിജു രമേശ്, അതായത് DGP സെൻകുമാർ ഇത്തരത്തിൽ മരണാവശ്യവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ അത് കൂടുതൽ പ്രസക്തമാകുന്നു. അതായത് കോടതിയുടെ പോലും തുടരന്വേഷണത്തിന്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില പരാമർശങ്ങൾ കോടതിയിൽ ഉണ്ടാകുന്നു. അതുവരെ കോടതിയിൽ മറിച്ചൊരു നിലപാടെടുത്തിരുന്ന സർക്കാരിനൊടുവിൽ തുടരന്വേഷണം എന്ന കാര്യത്തിലേക്ക് എത്തേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് DGPയുടെ ആ നിലപാട്, പ്രത്യേകിച്ച് ജേക്കബ് തോമസിനോട് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തി വിരോധം എന്നുള്ള രീതിയിൽ തന്നെ അച്ചടക്കം എന്നതിൻ്റെ പേരിൽ DGP സെൻകുമാർ പ്രതികരിച്ചിരുന്നു. അതേ വിരോധം വ്യക്തി വിരോധമാണെന്ന് ബോധ്യമാക്കുന്ന കാര്യമാണ് സശ്വതികാനന്ദ സ്വാമികളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കുടുംബാംഗങ്ങളോട് കാട്ടിയത്. അങ്ങനെയെങ്കിൽ DGPക്ക് എന്തുതരം സമ്മർദ്ദം? വെളിവാക്കാമോ താങ്കൾക്ക്? എനിക്കറിയില്ല. ഒന്നുകിൽ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനം ഒരു ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്, സമുദായത്തിന്റെ നേതാവ് എന്നുള്ള രീതിക്കുള്ള ആ ഒരു ആത്മബന്ധമായിരിക്കാം ചിലപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നത്. കാര്യം വെള്ളാപ്പള്ളി നടേശന്റെ പേരൊക്കെ അതിനകത്ത് അവരുടെ പരാതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതായിരിക്കാം ഒന്ന് DGP കണ്ട ഒരു ഇത്. പിന്നെ രണ്ടോ ജേക്കബ് തോമസിന്റെ പേരുകൂടെ കണ്ടപ്പോഴാണ് ജേക്കബ് തോമസ് ആരാന്നാണ് നിങ്ങളുടെ വിചാരം? ജേക്കബ് തോമസ് അയാളെ ജീവിച്ച് ഒരു കേസെങ്കിലും അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അയാളെ കൊണ്ട് നിങ്ങളെ പോലുള്ള കുറെ പേരാണ് അയാളെ പൊക്കിയെടുത്തോണ്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാവാം ചിലപ്പോ അദ്ദേഹത്തിന് വളരെ ഇതിലെ കാര്യമൊന്നും ആത്മഹത്യ തന്നെയാണ്, ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അന്വേഷിച്ച് അവസാനിപ്പിച്ച വിഷയത്തെ കുറിച്ച് നിങ്ങളെ പോലുള്ള കുറെ പേര് രാഷ്ട്രീയക്കാരെ കൂടെ ചേർന്നത് പൊക്കിയെടുത്തോണ്ട് നടക്കാൻ വേണ്ടി നടത്തും, നിങ്ങൾക്ക് ഒരു പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചു. ഇവരോടൊക്കെ ഭയങ്കരമായിട്ട് തന്നെ അവർ വന്നിരുന്നിട്ട് കരയുകയായിരുന്നു. പിന്നെ സംസാരിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞു പോട്ടെ പോട്ടെ നമുക്ക് എന്തെങ്കിലും നോക്കാം വഴി ഉണ്ടാക്കാതെ. അതുപോലെ DGP ഉണ്ടല്ലോ നമ്മുടെ ഫൈനലായിട്ടുള്ള, നിങ്ങൾ ബാക്കി മിനിസ്റ്റേഴ്സ് CM വളരെ കാര്യമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ DGP അടുത്ത് വന്നപ്പോ അവരാകെ തകർന്നാണ് വന്നത്. രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളുമായിട്ടാണ്. അതെ ബിജു രമേശ്, ഈ ഘട്ടത്തിൽ പ്രസക്തമാകുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തെ ഇന്ന് പിടിച്ചു കുലുക്കുന്ന ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണത്തിൻ്റെ ദുരൂഹത സംബന്ധിച്ച വിഷയവും രണ്ടും People TV യിലൂടെയാണ് പുറത്തെത്തിച്ചത്. അത് രണ്ടിനും നിദാനമായത് താങ്കളുടെ വാക്കുകളാണ്, താങ്കളുടെ വെളിപ്പെടുത്തലുകളാണ്. ആ ബാർക്കോഴ കേസിൽ ഒടുവിൽ ജുഡീഷ്യറിക്ക് ഇടപെടേണ്ടി വന്നു തുടരന്വേഷണം എന്നതിൻ്റെ സാധ്യതകളിലേക്ക്. ഇവിടെയും ജുഡീഷ്യറി ആ ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അതുവരെ മറിച്ച് നിലപാടെടുത്തിരുന്ന സർക്കാർ മാറിയിരിക്കുന്നു. ഇതിനെ എങ്ങനെ കാണുന്നു? ഒരു കാര്യത്തിൽ താങ്കളെ വിശ്വസിക്കുകയും മറ്റൊരു കാര്യത്തിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു സർക്കാർ വൃത്തങ്ങൾ, അതും കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയാൽ. ബിജു രമേശ്, ഇല്ല ഇന്നലെ ക്രൈംബ്രാഞ്ച് SP എന്നോട് കാണാൻ സമയം തന്നത്, ഇന്നലെ രാവിലെ പോയി കാണുകയും ചെയ്തു. ഏകദേശം വൈകുന്നേരം 4 മണി വരെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തീർന്നപ്പോഴായി. ലഞ്ച് ബ്രേക്ക് പോലും ഞങ്ങള് സമയം കളയണ്ടെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് തന്നെ മൊഴി കംപ്ലീറ്റ് കൊടുത്തിട്ട് ഇറങ്ങിയുള്ളായിരുന്നു. അപ്പൊ ആ പറയുന്ന ഫ്ലോ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കറിയാവുന്നുള്ള കാര്യങ്ങളും എന്നിലുള്ള സംശയങ്ങളും ഒക്കെ, കാര്യം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ചിലർ പറഞ്ഞ വിരൽ ചൂണ്ടലാണ്, അല്ലാതെ പലരിലും എനിക്ക് സംശയങ്ങളുള്ള ആൾക്കാരെ കൂടി വളരെ വ്യക്തമായി. കാര്യം സ്വാമി പല സ്ഥലം ആശ്രമം തന്നെ സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അത് വേറൊരു വ്യക്തിയുടെ വർക്കാണ്. അവരിൽ കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ മറ്റ് പലരിലും പല സമ്പത്തുകളും
സ്വാമി സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു. അവര് ആ സമ്പത്തുകൾ അവരുടെ കയ്യിലേക്ക് ഒതുങ്ങിയപ്പോൾ അതിന്റെ പിന്നിൽ അവരായിക്കൂടെ? നമ്മൾ ഒരാളെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതിനാ. അപ്പൊ ഈ സംശയങ്ങൾ പലരിലും ആ സംശയങ്ങൾ നമ്മളിലുണ്ട്. അപ്പൊ അതിന്റെ പുറകിൽ ഒരു സന്യാസിയെ കൂടി അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളതിന്റെ പല വിവരങ്ങളും ഉണ്ട്. ആ സന്യാസി ഈ കൊലപാതകം നടത്തിയതിന് ശേഷം ആശ്രമത്തിൽ നിന്നാകുന്ന ഈ പറയപ്പെടുന്ന ഒരു വേറെ ലോബിയുടെ കൂടെയാണ് അദ്ദേഹം കഴിയുന്നത്. അതിനുശേഷം ആ ലോബിയിലേക്ക് അങ്ങ് മാറി. അപ്പൊ അത് ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും അതിനകത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു സന്യാസി അതിനുശേഷം ഇതുവായിട്ട് പരാതിയുമായി നടന്നൊരു സന്യാസി മാൻ മിസ്സിംഗ് ആണ്. അത് എഫ്ഐആർ പ്രീതാത്മാനന്ദയാണോ ഉദ്ദേശിക്കുന്നത്? പ്രീതാത്മാനന്ദ സ്വാമി മാൻ മിസ്സിംഗ് ആണ്. ഏകദേശം 10 വർഷമായിട്ട് അദ്ദേഹം മിസ്സിംഗ് ആണ്. ആ പ്രീതാത്മാനന്ദ സ്വാമി പരാതികളുമായി സ്വാമിയുടെ മരണത്തെ കുറിച്ചുള്ള പരാതികളായി മുന്നോട്ട് പോയ സന്യാസിയെ പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മെഡിക്കൽ കോളേജ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ എടുത്തിട്ടുള്ളതാണ്. ഹൈക്കോടതി തന്നെ DIG നേതൃത്വത്തിൽ സ്വാമി പ്രീതാത്മാനന്ദ എവിടെ ഉണ്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് 6-7 വർഷമായി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയ ഒരു സന്യാസിയായിരുന്നു പ്രീതാത്മാനന്ദ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സന്യാസിമാർക്ക് ഇതുമായിട്ട് പരാതിയോ ബാക്കി മുന്നോട്ട് പോയാലോ അവരുടെ ഉള്ളിൽ ഭയമുണ്ടായാലും പരാതിയുമായി മുന്നോട്ട് പോയ ഒരു സന്യാസിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ആ സന്യാസി അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. ഇന്നിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെ എന്താ വല്ല എവിടെയെങ്കിലും അദ്ദേഹം ഏതെങ്കിലും സമാധി ആയോ എന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോ പലരും പറയുന്നതാണ് സൂക്ഷിക്കണം. മറ്റു ബാക്കി മാണിസാറിന്റെ വിഷയം പോലല്ല, ഈ സ്വാമിയുടെ വിഷയത്തിലേക്ക് പോകുമ്പോ നമ്മുടെ ജീവന് ഏത് സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് എന്ത് സംഭവിക്കും. അതുകൊണ്ടാണ് എല്ലാവരും ഭയന്നിട്ടാണ് ഒരു പരിധിവരെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ എവിഡൻസുകൾ പറയാൻ തയ്യാറാകാൻ നിൽക്കുന്നത്. ഇതിന്റെ പിന്നിൽ വലിയൊരു ആരൊക്കെയോ വലിയൊരു ശക്തികളുണ്ട് എന്ന് എല്ലാവരും ഭയപ്പെടുന്നു. ശിവേരിയിലെ മറ്റ് സന്യാസിമാരും ഇത് ഭയപ്പെട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ശിവേരിയിൽ ചെന്നപ്പോൾ എന്നോട് വളരെ അടുപ്പമുള്ള സന്യാസി വളരെ കാര്യമായി പറയുന്നുണ്ട്, സൂക്ഷിക്കണം, വേണ്ട പോലെ ആവശ്യമില്ലാത്ത ഈ പ്രശ്നങ്ങൾക്ക് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അവരെന്തും ചെയ്യുന്നവരാണെന്ന് പറയണം. ആരെന്ത് ചെയ്യുന്നവരെന്ന് പറയുന്നില്ല, പക്ഷെ എന്തും ചെയ്യുന്നവരാണ് ഇതിന്റെ പിന്നിലുള്ളവര്, സൂക്ഷിക്കണം, ഞങ്ങളൊക്കെ ഭയന്നാണ് കഴിയുന്നതെന്ന്. അപ്പോ സന്യാസിമാര് പോലും ഭയന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ എന്തിനാ നമ്മൾ ഭയന്ന് ജീവിക്കുന്ന? മനുഷ്യന് ജീവിതം ഒരിക്കലേ ഉള്ളൂ. പേടിച്ചും ഭയന്നും ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ടെന്ത് കാര്യം? സന്യാസിമാർക്കെങ്കിലും സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണ്ടേ കേരളത്തിൽ? അപ്പൊ ആ ഒരു അവസ്ഥ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള കൊലയാളികൾ ആരാണ്, ആരാണ് ഈ ഭീഷണിപ്പെടുത്തി ഇവരെല്ലാം സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ്. തീർച്ചയായും വളരെ വ്യക്തമാണ് ശ്രീ ബിജു രമേശ്. അടുത്ത ബുള്ളറ്റിൽ താങ്കളിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾക്കായി അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് എത്താനാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ശാസ്വതീകാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒടുവിൽ സർക്കാർ. ഈ വാർത്തയാണ് പ്രതികരണങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്.